ഗവർണർ പ്രയോജനപ്പെടുത്തുന്നു ആ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിയമനം മരവിപ്പിച്ചു നിർത്തുന്നത് നമുക്കറിയാം ഈ ചാൻസലർ ആരായിരിക്കണമെന്നത് സംബന്ധിച്ചും ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുന്നു അതായത് ഗവർണറുടെ ഒരു ഭരണഘടനാപരമായ അധികാരമോ ചുമതലയോ ഉത്തരവാദിത്വമോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ചാൻസലർ പദവിയിലേക്ക് മറ്റ് ആളുകളെ നിയമിക്കണമെന്ന ശുപാർശ പോലും സർക്കാരിന്റെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതി ഉയരുന്നത് അതിൽ ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് കാരണം ഗവർണറുടെ രാജ്ഭവന്റെ വിലയിരുത്തൽ ഈ നിയമനത്തിൽ നിയമന നീക്കത്തിൽ സ്വജനപക്ഷപാതം നടന്നുവെന്നാണ് ആ സ്വജനപക്ഷപാതം താൻ ചാൻസലറായി ഉള്ളിടത്തോളം കാലം അനുവദിക്കില്ലെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്ഭവന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പും പുറത്തു വന്നിരിക്കുന്നു ഗവർണർ എന്ന നിലയിലുള്ള അധികാരം ചാൻസലർ നിലയിലുള്ളതിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ റാങ്ക് പട്ടിക റദ്ദാക്കിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമന നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്തു അതായത് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ രാജ്ഭവനിൽ നിന്നൊരു ഉത്തരവുണ്ടാകുന്നവരെ ഈ റാങ്ക് പട്ടികയിലെ നിന്ന് നിയമനവുമായി മുന്നോട്ട് പോകാനാകില്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് ഉള്ള അസോസിയേറ്റ് പ്രൊഫസർ കണ്ണൂർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള പട്ടികയാണ് റാങ്ക് പട്ടികയാണ് ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണ് ഗവർണർ സ്റ്റേ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായി വിഷയത്തിൽ വലിയ ഒരു ക്രമക്കേട് നടന്നതായി രാജ്ഭവൻ വിലയിരുത്തുന്നു നേരത്തെ വി സിയോട് സർക്കാർ ഗവർണർ വിശദീകരണം തേടിയിരുന്നു 10 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് അത് വൈകിയാൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും ഒരു ഘട്ടത്തിൽ രാജ്ഭവൻ വി സിക്ക് നൽകിയിരുന്നു ഇന്ന് വി സി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു 2 ദിവസത്തിനകം പട്ടികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും അതാണ് ഇത്ര പെട്ടെന്നുള്ള തീരുമാനത്തിന് ഗവർണറെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം നമ്മളെ കാണുമ്പോൾ പറഞ്ഞിരുന്നത് ഫയൽ പരിശോധിക്കുകയാണ് വി സിയുടെ മറുപടി പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും അവിടെ സ്വജനപക്ഷപാതം നടന്നു അത് അനുവദിക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഇത് വളരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു രാവിലെ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് ഈ റാങ്ക് പട്ടിക റദ്ദാക്കും നിയമനം റദ്ദാക്കും അതായത് ഇതുവരെയും ഈ റാങ്ക് പട്ടിക തയ്യാറായി എങ്കിലും പ്രിയ വർഗീസിന് നിയമനം ശുപാർശ നിയമനം നൽകിയിരുന്നില്ല അത് വൈകിപ്പിക്കുകയായിരുന്നു സ്വാഭാവികമായും ഗവർണറിൽ നിന്ന് രാജ്ഭവനിൽ ഇത്തരമൊരു നടപടി നേരത്തെ കണ്ണൂർ സർവകലാശാല പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടുകൂടിയാണ് ഈ നിയമന നടപടി വൈകിപ്പിച്ചത് ഇപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പദവിൽ ഡെപ്യൂട്ടേഷനിലാണ് ഇപ്പോൾ പ്രിയ വർഗീസ് ഉള്ളത് അവർ ആ ജോലി അവരുടെ കഴിഞ്ഞ ദിവസം അവരുടെ ആ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി നൽകുകയും ചെയ്തു അതായത് നേരത്തെ തന്നെ കണ്ണൂർ സർവകലാശാലയ്ക്കും അതുപോലെ തന്നെ സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടി ഉണ്ടാകും കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് ആ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന നടപടികൾ തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാതിരുന്നത് ഏതായാലും വളരെ ശക്തമായ നടപടി ഗവർണറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറും സർക്കാരുമായി വലിയ ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ് ചാൻസലർ എന്ന രീതിയിലുള്ള ഗവർണറുടെ അധികാര പരിധി വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം അടുത്ത നിയമസഭാ സമ്മേളനം 22 ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു അവിടെയാണ് സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു റാങ്ക് പട്ടിക പൂർണ്ണമായും റദ്ദായിക്കൊണ്ട് ഗവർണർ തീരുമാനമെടുക്കുന്നത് ഏതായാലും ഈ പോര് തുടരും ഇപ്പോൾ ഗവർണർ ഒന്ന് മുന്നിൽ കയറി കളിച്ചിരിക്കുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ മാനമുള്ളത് ഈ റാങ്ക് പട്ടികയിലെ ഒന്നാം റാങ്കുകാരി ഇപ്പോൾ റദ്ദാക്കപ്പെടുന്ന റാങ്ക് പട്ടികയിലെ ഒന്നാം റാങ്കുകാരി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ കെ രാഗേഷിന്റെ ഭാര്യയാണ് എന്നുള്ളതാണ് അവിടെയാണ് സ്വജനപക്ഷപാത ആരോപണം ഗവർണർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ വിലയിരുത്തൽ നടത്തിയത് ഏതായാലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് വി സിയെ നീക്കുന്ന